എസ് കെ മീഡിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു സിനിമ സംബന്ധമായ വീഡിയോ അല്ല, എങ്കിൽ പോലും സിനിമ മൊബൈലിൽ കാണുന്ന അല്ലെങ്കിൽ സിനിമ കാണുന്നവർക്ക് സഹായമാകുന്ന ഒരു വീഡിയോ ആണ് ഇതെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പൊതുവേ സിനിമ സബ്ടൈറ്റിലുകൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് സബ്ടൈറ്റിലുകൾ ഡൗൺലോഡ് ചെയ്യുകയാണ് പതിവ്. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് സബ്ടൈറ്റിലുകളൊക്കെ അങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നു. നമ്മൾ മലയാള സബ്ടൈറ്റിനായി എംസോൺ എന്ന ആ ഗ്രൂപ്പിനെയാണ് ആശ്രയിക്കുന്നത്. പക്ഷേ അത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് പിന്നെ അൺസിപ്പ് ചെയ്ത് ഒക്കെ ചെയ്യുമ്പോഴേക്കും കുറച്ച് സമയനഷ്ടം നമുക്കുണ്ടാകുന്നു. പക്ഷേ വളരെ എളുപ്പത്തിൽ എം എക്സ് പ്ലെയർ ഉപയോഗിച്ച് നമുക്ക് മലയാള സബ്ടൈറ്റിലായാലും ഇംഗ്ലീഷ് സബ്ടൈറ്റിലായാലും വളരെ എളുപ്പത്തിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നൊന്ന് നോക്കാനാണ് ഈ വീഡിയോ. അതിനുവേണ്ടി ആദ്യമേ എം എക്സ് പ്ലെയർ നമ്മൾ ഓപ്പൺ ചെയ്യണം. ശേഷം അതിൽ നിന്ന് നമുക്ക് ഏത് സിനിമയുടെ സബ്ടൈറ്റിലാണ് ആവശ്യം ആ സിനിമ സെലക്ട് ചെയ്യുക. ഇപ്പോൾ വൺ ഡേ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വൺ ഡേയുടെ സബ്ടൈറ്റിൽ എടുക്കുന്നതിന് വേണ്ടി അടുത്ത് തന്നെ മൂന്ന് ഡോട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എണ്ണം വരും. അപ്പോൾ അതിൽ സെർച്ച് സബ്ടൈറ്റിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യണം. തുടർന്ന് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ സെർച്ച് ഫോർ ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ ഫ്രം ഓപ്ഷൻ ഓപ്പൺ സബ്ടൈറ്റിൽ ഡോട്ട് കോർക്കുന്നു. അപ്പോൾ അവിടെ എൻ്റർ യുവർ സെർച്ച് ടെസ്റ്റ് കൊടുക്കുക. അവിടെ നമുക്ക് ആ വൺ ഡേ എന്ന നെയിം മാത്രം മതി. അപ്പോൾ ഈ ലിസ്റ്റ് അവർ കാണിക്കും. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ സിനിമയുടെ പേരിൽ പേര് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ആ പേരില്ലെങ്കിൽ പോലും നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ശേഷം ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതേ സിമിലർ പേരായിട്ടുള്ള വൺ ഡേ അറ്റ് എ ടൈം എന്നുള്ള സിനിമയെക്കുറിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യം വൺ ഡേ 2016 ഇറങ്ങിയിട്ടുള്ള സിനിമയാണ്. അത് ക്ലിക്ക് ചെയ്ത ശേഷം ഡൗൺലോഡ് കൊടുക്കുക. ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഷോ കൊടുക്കുക. അപ്പോൾ ഡൗൺലോഡിങ് സബ്ജെക്ട് അതങ്ങനെ ഡൗൺലോഡ് ചെയ്തു, ഇത്രയേ ഉള്ളൂ അതിൻ്റെ പരിപാടി. ഇതുപോലെ തന്നെ മലയാള സബ്ജെക്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിന് നമുക്ക് അതേ ഓപ്ഷൻ തന്നെ അതേ രീതി തന്നെ ഫോളോ ചെയ്യുക. സെർച്ച് സബ്ടൈറ്റിൽ അവിടെ ഇംഗ്ലീഷ് എന്ന് കൊടുത്തിട്ടുണ്ട്, സെർച്ച് ഫോർ ഇംഗ്ലീഷ് സബ്ടൈറ്റിൽസ് എന്നുള്ളതിൽ. ആ ഇംഗ്ലീഷ് എന്നുള്ളടുത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് ഭാഷ കൊടുത്തിട്ടുണ്ട്, ഇതിൽ നിന്ന് മലയാളം നമുക്ക് സെലക്ട് ചെയ്യാം. മലയാളം ഓക്കെ ഓക്കെ കൊടുക്കുക. അതേപോലെ നമുക്ക് ടെസ്റ്റ് എൻ്റെ ഈ ടെസ്റ്റ് നമ്മളത് ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്യുക, ശേഷം ഓക്കെ കൊടുക്കുക. കാരണം നമുക്ക് സാധിക്കുന്നത് എംസോൺ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റിലാണ് നമുക്ക് ഈ ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ വൺ ഡേ 2016 സിനിമ ക്ലിക്ക് ഇങ്ങനെ ടിക്ക് കൊടുക്കുന്നു, പിന്നെ ഡൗൺലോഡ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. നമുക്ക് പക്ഷേ ചെക്ക് ചെയ്യാം സബ്ടൈറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അതെ, സബ്ടൈറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടിയൊക്കെ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എം എക്സ് പ്ലെയർ ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഈ മലയാളം സബ്ടൈറ്റിലും ഇംഗ്ലീഷ് സബ്ടൈറ്റിലും.